നമസ്കാരം. ഫുട്ബോൾ അൺലിമിറ്റഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുഎഫ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ ബയൺ മ്യൂണിക്കിനോട് ഏറ്റ തോൽവിക്ക് ശേഷം വമ്പൻ അഴിച്ചുപണിക്കൊരുങ്ങി എഫ് സി ബാഴ്സലോണ. ബയൺ മ്യൂണിക്കിനോടുള്ള തോൽവിക്ക് ശേഷം കികെ സെറ്റിയൻ പുറത്താകും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പ് വന്നിരുന്നു. ഈ കാര്യം ശരിവെച്ചുകൊണ്ടായിരുന്നു ഇന്നലെ മുൻ ബാഴ്സലോണ താരവും ഡച്ച് നാഷണൽ ടീമിൻ്റെ ഹെഡ് കോച്ചുമായിരുന്ന റൊണാൾഡ് കോമാൻ ബാഴ്സലോണ ഹെഡ് കോച്ചായി ചുമതലയേറ്റത്. ഇതോടൊപ്പം തന്നെ ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയറിനെ തിരിച്ചുകൊണ്ടുവരാൻ ബാഴ്സലോണ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നെയ്മർക്ക് പകരം അന്റോയിൻ ഗ്രീസ്മാനെ ഓഫർ ചെയ്തുകൊണ്ട് ഒരു സ്വാപ് ഡീൽ പദ്ധതിയുമായിട്ടാണ് ബാഴ്സ പി എസ് ജിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിഹാസ താരം ലയണൽ മെസ്സിയെ ചുറ്റിപ്പറ്റി പല പല റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബയണിനോട് തോറ്റതിന് പിന്നാലെ അദ്ദേഹം മാനേജ്മെൻറ്റിൻ്റെ നടപടികളിൽ അതൃപ്തനാണെന്നും ഇനിയും ബാഴ്സയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. എന്നാൽ മറ്റു ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ബാഴ്സ മാനേജ്മെൻറ്റ് പറയുന്നു ഇങ്ങനെയൊരു പ്രസ്താവന തെറ്റാണെന്നും മെസ്സി ഇതുവരെ ക്ലബ്ബ് വിടുന്ന കാര്യം സൂചിപ്പിച്ചിട്ടില്ല എന്നുമാണ്. എന്നാൽ എന്ത് വില കൊടുത്തും ലയണൽ മെസ്സിയെ ടീമിലെത്തിക്കാൻ മാഞ്ചസ്റ്റർ സിറ്റി തയ്യാറാണ് എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ലൂയിസ് വാരസിനെ തിരിച്ചുകൊണ്ടുവരാൻ ഡച്ച് വമ്പന്മാരായ അയാക്സ് തയ്യാറാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വർഷം കൂടിയാണ് ലൂയിസ് വാരസിന് കാറ്റലൻ വമ്പന്മാരുമായിട്ട് കരാർ ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിൽ താരത്തെ ടീമിലെത്തിക്കാൻ അയാക്സ് ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഫുഡ് മെർസാറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ചാമ്പ്യൻസ് ലീഗിൽ ബയേണിനോട് ഏറ്റ തോൽവി ക്ലബിനെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും എന്നാണ് കരുതുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ അത്യുഗ്രൻ ഫുട്ബോൾ വീഡിയോയ്ക്കായി ഫുട്ബോൾ അൺലിമിറ്റഡ് സബ്സ്ക്രൈബ് ചെയ്യുക.